വിവേകാനന്ദരുടെയും രാമകൃഷ്ണ പരമഹംസരുടെയും. അപ്പോൾ ഞാൻ 6-ാം ക്ലാസ്സിൽ ഒരു വർഷം അമ്മമ്മയോട് നിന്നപ്പോഴേ എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ 6-ാം ക്ലാസ്സായപ്പം ഈ രാമകൃഷ്ണ പരമഹംസരുടെ 3 വലിയ വോളിയൂംസ് ഉണ്ടായിരുന്നു. അല്ല, ഒരു വോളിയൂം എടുത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ വായിച്ചതാണ്. വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് കഥകൾ, അതായത് രാമകൃഷ്ണ പരമഹംസർ തന്നെ പറയുന്ന കഥകളും അതിൻ്റെ അടിയിൽ, ഓരോ കഥയുടെ അടിയിലും അതിൻ്റെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയത്തില്ലേ, അതിൻ്റെ സാരാംശം പറയും. ആ സാരാംശമൊക്കെ എനിക്ക് എത്ര ദൂരം മനസ്സിലായി എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് വരെ ആ ചെറിയ ചെറിയ കഥകൾ വായിച്ചത് എൻ്റെ മനസ്സിൽ അങ്ങനെയേ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിലോട്ട് തുടക്കം കുറിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ജനിച്ചപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വെജിറ്റേറിയനായി. അതിനുമുമ്പേ കപ്പയും മീനും ഒക്കെ ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ